ഇന്ന് ഓഗസ്റ്റ് 4-ാം തീയതി. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഈ ഒരു ദിവസത്തിനും ഒരുപാട് സയൻറ്റിഫിക് ആൻഡ് ഹിസ്റ്റോറിക്കൽ പരമായിട്ട് ഒത്തിരിയധികം പ്രത്യേകതകളുണ്ട്. സോ ആ ഒരു സയൻറ്റിഫിക് ആൻഡ് ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ്സ് പരിചയപ്പെടുന്ന മറ്റൊരു വീഡിയോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. സോ ഇന്നത്തെ കുറിച്ച് സയന്റിഫിക് ആൻഡ് ഹിസ്റ്റോറിക്കൽ ഇവന്റ്സ് നമുക്കൊന്ന് പരിചയപ്പെടാം അല്ലെ. ദ ഫസ്റ്റ് വൺ, ബെൽ ട്രിബ്യൂട്ട്. August 2, 1922 അലക്സാണ്ടർ ഗ്രഹാം ബെൽ അന്തരിച്ചത്. അദ്ദേഹത്തിന്റെ സ്മരണയ്ക്കായി മരിച്ചു 2 ദിവസങ്ങൾക്ക് ശേഷം, അതായത് August 4 അദ്ദേഹത്തിന്റെ ശവസംസ്കാര ചടങ്ങുകൾ നടക്കുന്ന സമയം സൂചിപ്പിക്കുന്ന ഒരു സൂര്യാസ്തമയ സമയത്ത് വടക്കേ അമേരിക്കയിലെ എല്ലാ ടെലിഫോണുകളും 1 മിനിറ്റ് നിശബ്ദമായിരുന്നു. കാനഡയിലെ നോവാസ്കോട്ടയിലെ തന്റെ എസ്റ്റേറ്റിലെ ബെയിൻ പ്രഗ് പർവ്വതത്തിന്റെ കൊടുമുടിയിലാണ് അദ്ദേഹത്തെ സംസ്കരിച്ചത്. ഗ്രഹാം ബെൽ തന്നെ ആ ഒരു പർവ്വതത്തിന് മുകളിൽ ഒരു വാച്ച് ടവർ നിർമ്മിച്ചിട്ടുണ്ടത്രേ. അദ്ദേഹത്തിന്റെ തന്നെ സ്വന്തം വർക്ക്ഷോപ്പിലുള്ള ലബോറട്ടറി ജീവനക്കാരൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ ശവപ്പെട്ടിയും നിർമ്മിച്ചത്. US കാനഡയിലെയും ബെൽ സിസ്റ്റവും അതേപോലെ AT&T എല്ലാ സ്വിച്ച് ബോർഡുകളും സ്വിച്ചിംഗ് സ്റ്റേഷനുകളും 13 മില്യൺ ടെലിഫോണുകളിലേക്കുള്ള സേവനങ്ങളും അദ്ദേഹത്തിന്റെ സ്മരണയ്ക്കായി അന്നേ ദിവസം താൽക്കാലികമായി നിർത്തിവെച്ചത്. ഈ ഒരു ട്രിബ്യൂട്ടിനെ പിന്നീട് ബെൽ ട്രിബ്യൂട്ട് എന്നാണ് അറിയപ്പെട്ടത്. സെക്കൻഡ് വൺ, ട്രാൻസ് അറ്റ്ലാന്റിക് ബെലിനോഗ്രാം. എഡ്വേർഡ് ബെലിൻ കണ്ടുപിടിച്ച ബെലിനോഗ്രാഫ് ഉപയോഗിച്ച് അറ്റ്ലാന്റിക് ഓഷന് കുറുകെ റേഡിയോ വഴി ഒരു ഫാസിമെയിൽ, അതായത് എന്തെങ്കിലും പെയിന്റിങ്ങിന്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹാൻഡ് ഡ്രോൺ ഓർ ഹാൻഡ് റിട്ടേൺ കോപ്പി ബ്രോഡ്കാസ്റ്റ് ചെയ്തത് 1921 August 4 അക്കാലത്ത് വയർ വഴി ഫോട്ടോഗ്രാഫ്സ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡിവൈസിന് പറഞ്ഞ പേരാണ് ബെലിനോഗ്രാഫ്. ന്യൂയോർക്ക് ടൈംസിന്റെ മാനേജിംഗ് എഡിറ്ററിൽ നിന്നും ഒരു രേഖാമൂലമുള്ള സന്ദേശം ഉപകരണങ്ങൾ ഉപയോഗിച്ച് സ്കാൻ ചെയ്ത് 7 മിനിറ്റിനുള്ളിൽ റേഡിയോ വഴി ഫ്രാൻസിലെ ലാ മാൽമൈസിനുള്ള ഒരു ലബോറട്ടറിയിലേക്ക് ആണ് അയച്ചത്. ഫോട്ടോഗ്രാഫുകൾ വയർ വഴി അയക്കുന്ന രീതി യൂറോപ്പിൽ നേരത്തെ തന്നെ ഉപയോഗത്തിലുണ്ടായിരുന്നു. ദ ലാസ്റ്റ് വൺ, 1944 August 4 ബ്രിട്ടന്റെ ആദ്യത്തെ സൂപ്പർസോണിക് യുദ്ധവിമാനമായ P-1 ഇംഗ്ലീഷ് ഇലക്ട്രിക് ലൈറ്റ്നിംഗ് അതിന്റെ ആദ്യത്തെ ഫ്ലൈ നടത്തിയത്. റോളൻഡ് ബിമോൺ ആയിരുന്നു പൈലറ്റ്. 1960 1970 അവസാനത്തിലും ഒരു ഇന്റർസെപ്റ്ററായി പ്രവർത്തിച്ച ബ്രിട്ടീഷ് യുദ്ധവിമാനമാണ് ഇംഗ്ലീഷ് ഇലക്ട്രിക് ലൈറ്റ്നിംഗ് എന്ന യുദ്ധവിമാനം. UK രൂപകൽപ്പന ചെയ്തതും നിർമ്മിച്ചതുമായ ഒരേ ഒരു യുദ്ധവിമാനമായാണ് ഇത് തുടർന്നത്. ഇത് പിന്നീട് BSE ലൈറ്റ്നിംഗ് എന്ന പേരിൽ വിപണിയിലെത്തി. റോയൽ എയർഫോഴ്സ്, കുവൈറ്റ് എയർഫോഴ്സ്, റോയൽ സൗദി എയർഫോഴ്സ് എന്നിവയായിരുന്നു ഇത് പ്രവർത്തിപ്പിച്ചിരുന്നത്. എക്സെപ്ഷണൽ റേറ്റ് ഓഫ് സ്പീഡ് ഉള്ള ഒരു ഫൈറ്റർ ജെറ്റ് ആയിട്ടാണ് ഈ ഒരു ലൈറ്റ്നിംഗിനെ കണക്കാക്കുന്നത്. പൈലറ്റുമാർ ഇതിനെ ബീങ് സാഡിൽ ടു എ സ്കൈ റോക്കറ്റ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. സോ ഒരുപാട് സയന്റിഫിക് ആൻഡ് ഹിസ്റ്റോറിക്കൽ ഇവന്റ്സ് ഉള്ള ഈ ഒരു ദിവസത്തിലെ 2-3 ഹിസ്റ്റോറിക്കൽ ആൻഡ് സയന്റിഫിക് ഇവന്റ്സ് മാത്രമാണ് ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞത്. സോ ഇതുപോലെ ഇനിയും ഒരുപാട് ഇവന്റ്സ് നിങ്ങളുടെ മൈൻഡിലുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. താങ്ക് യു.